ഇപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ വീഡിയോ, അതായത് അത്തഹിയാത്തിൽ കൈകൾ എങ്ങനെ വെക്കണം, വിരലുകളുടെ എങ്ങനെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, കൈവിരൽ ചൂണ്ടുവിരൽ ചൂണ്ടേണ്ടത്, ചൂണ്ടുവിരൽ അനക്കുന്നത് സംബന്ധിച്ച വിധികൾ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കുറച്ച് ഹദീസുകളും, പിന്നെ ഒരു ഹദീസിന് തുഹ്ഫത്തുൽ അഹ്ദിയിൽ സുന്നത്ത് തിർമിദിയിലെ ഹദീസിന് തുഹ്ഫത്തുൽ അഹ്ദിയിൽ നൽകിയ ഷറഹിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ്. ഇനി നമുക്ക് ഇമാം നവവി റഹ്മഹുള്ള ഷറഹുൽ മുഹദ്ദബിൽ നൽകിയ വിശദീകരണം നോക്കുക. ഇത് സംബന്ധിച്ച് കിതാബു സലാ ബാബു സിഫത്തു സലാ അൽ ജുലൂസു ലിത്തശഹ്ഹുദിൽ ഔസത് വളാഉൽ യുസ്റ അലാ ഫഖദിഹിൽ യുസ്റ വല്യുംന അലാ ഫഖദിഹിൽ യുംന ഫി തശഹ്ഹുദ്. ഖാല മുസന്നിഫ് റഹ്മഹുള്ള, മുസന്നിഫ് റഹ്മഹുള്ള പറയുന്നു, മുസന്നിഫ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥകർത്താവ്, അർത്ഥം അറിയാത്ത ഏതിച്ചോ, മുസന്നിഫ് ഗ്രന്ഥകർത്താവ്. ആരാണ് ഇവിടെ അൽ മുഹദ്ദബ്, അൽ മുഹദ്ദബ് എന്ന കിതാബ് എഴുതിയത് ആരാ, ഇമാം ഷിറാസി അവർകളാണ്. അതിന് ഇമാം നവവി റഹ്മഹുള്ള എഴുതിയ ഷറഹ് വ്യാഖ്യാന ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ് എന്നറിയപ്പെടുന്നത്. ശരി, അപ്പോൾ മുസന്നിഫ് റഹ്മഹുള്ള പറയുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഷിറാസി പറയുന്നു, ആദ്യം അൽ മുഹദ്ദബിലെ ടെക്സ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, പിന്നീട് അഷറഹ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് والمستحب ان يبسط اصابع يده اليسرى على فخذه اليسرى. مستحب സുന്നത്തായ കാര്യം ഐ യബ്സുത പരത്തി വെക്കലാണ്, അസാബിഅ യദിഹി അവന്റെ കൈയിന്റെ വിരലുകൾ, അസാബിഅ എന്ന് പറഞ്ഞാൽ വിരലുകൾ, അസാബിഅ വിരലുകൾ എവിടെ, യദിഹി അല്യുസ്ര ഇടത്തെ, അല ഫഖിദിഹി അവന്റെ തുട, തുടയിന്മേൽ, അല്യുസ്ര ഇടത്തെ, ഇടത്തെ തുടയിന്മേൽ ഇടത്തെ വിരലുകൾ പരത്തി വെക്കലാണ്. ഒഫിൽ യതില്യുംന സലാഹത്തു അഖ്വാരിൻ, വലത് കൈയിൻ്റെ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അഹദുഹ അതിലൊന്നാമത്തത്, യവാഹ അല ഫഖദിഹിൽ യുംന മഖ്ബൂലത അസാബിഇ ഇല്ല മുസബ്ബിഹത വഹുവൽ മഷ്കൂർ ലിമാ റവ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാദ ഫി തശഹ്ഹുദി وضع يده اليسرى على ركبته اليسرى ووضع يده اليمنى على ركبته اليمنى وقضى 53 واشار بالسبابة هنا അതായത് يضعها അതിനെ വെക്കണം, ഇതിനെ വലതു കൈനെ വെക്കണം, على فخذه اليمنى വലതു തുടയിൽ, മഖബൂലത പിടിച്ചതായ അവസ്ഥയിൽ, മഖബൂലത അസാബിഇ 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 വിരലുകൾ, വിരലുകളെ പിടിച്ച അവസ്ഥയിൽ, ഇല്ല മുസബ്ബിഹതി ഇല്ല മുസബ്ബിഹത മുസബ്ബഹ മുസബ്ബിഹ വിരൽ ഒഴികെ, എന്നാ മുസബ്ബിഹ വിരൽ സബ്ബാബ എന്നും പറയുന്നത്, എന്താണ് സബ്ബാബ മുസബ്ബിഹ, ഇവിടെ നോക്കണം, സബ്ബാബ മുസബ്ബിഹ മുസബ്ബിഹ തസ്ബീഹ് ചൊല്ലാൻ ഉപയോഗിക്കുന്ന വിരലായതുകൊണ്ട് ഇത് എന്ത് ഇത് നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചൂണ്ടാൻ ഉപയോഗിക്കുന്ന വിരലാണ്, അപ്പൊ മുസബ്ബിഹ എന്ന് പറയാം. ഉഹുൽ മഷ്കൂർ അതാണ് പ്രസിദ്ധമായ അഭിപ്രായം, ലിമാ റവ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ ഹദീസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിശദീകരണം മലയാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ഫിംഗേഴ്സ് വിരലുകളുടെ പേരെന്ന് പഠിക്കാം. അൽ മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ ഫോർ ഫിംഗർ, അസിബാബ എന്നും ഇതിന് പേര് വരുന്നുണ്ട്, എന്ത് ഫോർ ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ട് വിരൽ, ഇംഗ്ലീഷിൽ ഫോർ ഫിംഗർ എന്ന് പറയും. അൽ ഹിൻസർ ലിറ്റിൽ ഫിംഗർ ചെറുവിരൽ, മനസ്സിലായില്ലേ, അൽ ബിൻസർ എന്താണ് റിംഗ് ഫിംഗർ മോതിരവിരൽ, എന്താണ് മോതിരവിരൽ, മോതിരവിരൽ ആണ് ഇത് മോതിരവിരൽ. ഇനി അത് കഴുതിക്കണേ, ഇബ്ഹാം ഇബ്ഹാം തമ്പ്, തമ്പ് ഇംപ്രഷൻ അറിയില്ലേ, എന്താ കയ്യപ്പൻ തമ്പ് ഇംപ്രഷൻ ആണ്, കയ്യപ്പൻ സാധാരണ ഈ തമ്പിൻ്റെ വിരലാണ് തമ്പ് ഇംപ്രഷൻ അറിയുക അല്ലേ, തമ്പ് ഇബ്ഹാം. ഇനി അടുത്ത് വക്കൈഫ യദഉൽ ഇബ്ഹാമ, ഇനി ഒന്നാമത്തേൽ തന്നെ ഇതിൽ തന്നെ ഈ തള്ളവിരലിനെങ്ങനെ വെക്കണം, ഫീഹി വജ്ഹാനി അതിൽ രണ്ട് രീതികളുണ്ട്. അഹദു ഹാദിൽ ഒന്നാമത്തത്, യദഉഹ ഈ തള്ളവിരലിനെ വെക്കണം, ബിജമ്പിൽ മുസബ്ബിഹത്തി മുസബ്ബിഹ വിരലിൻ്റെ പാർശ്വത്തിൽ ചേർത്ത്, അല ഹർഫി റാഹത്തിഹി അതിൻ്റെ പള്ളയുടെ അറ്റത്ത് ഇങ്ങനെ ഉള്ളിലായിട്ട്, പള്ളയുടെ ഭാഗത്തായിട്ട്, എന്നിട്ട് അസ്ഫല മിനൽ മുസബ്ബിഹത്തി ചൂണ്ടുവിരലിനേക്കാളും താഴെയിട്ട്, അത്തഹിയാത്തിൽ കൈവരൽ വെക്കണ കാര്യം പറയണേ, ശരിയല്ലേ, كأنه عقد 53 لحديث ابن عمر رضي الله عنهما. ابن عمر رضي الله عنه حديثിൽ പറഞ്ഞ പ്രകാരം 53 ന്റെ കെട്ട് എന്ന് കണക്കിന്, 53 ന്റെ കെട്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അത് ആണ്. അവസാനി രണ്ടാമത്തേത്, യലഹ
ഈ ഇബ്ഹാം അതായത് തള്ളവിരലിനെ വെക്കണം എവിടെ? അലാ ഹറഫി അസ്ബുഇഹിൽ വുസ്ത്വാ, താ നടുവിരൽ, നടുവിരലിന്റെ ഈ അറ്റത്തായിട്ട്, ഇങ്ങനെ ഉള്ളിലായിട്ട് ഇങ്ങനെ വരണം നടുവിരൽ. അപ്പം ഇത് ഇവിടെ വെക്കാതെ ഇങ്ങനെ ഇങ്ങോട്ടാക്കിട്ട് വെക്കണം, മനസ്സിലായോ? ഈ തള്ളവിരലിനെ ഇങ്ങനെ ഇങ്ങോട്ടാക്കി വെക്കണം, മനസ്സിലായി? ഇതിലേത് രൂപത്തിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബാക്കൾ വിവിധ റിപ്പോർട്ടുകൾ പറഞ്ഞത് പ്രകാരമാണ്. ഇനി അത് അടുത്തത് വഖൗലു സാനി. ഇനി വലത് കൈ എങ്ങനെ വെക്കണം എന്ന വിഷയത്തിൽ രണ്ടാമത്തെ അഭിപ്രായം, തള്ളവിരലിനല്ല, തള്ളവിരലിന്റെ രണ്ടഭിപ്രായം അടക്കം പറഞ്ഞു അല്ലേ. ഖാലഹു ബിൽ ഇംലാ, അതായത് ഇമാം നവവി റഹ്മുള്ള അലിംലായി പറഞ്ഞിട്ടുണ്ട്, യഖബദുൽ ഖിൻസറ വൽ ബിൻസറ വൽ വുസ്ത്വാ. ഖിൻസറ വൽ ബിൻസറ വൽ വുസ്ത്വാ, എന്താണ്? ചെറുവിരലിനെയും മോതിരവിരലിനെയും മധ്യവിരൽ നടുവിരലിനെയും വെക്കണം, യഖബദു പിടിക്കണം, ഇങ്ങനെ കൂട്ടി പിടിക്കണം. ശരി, യബ്സുത്തുൽ മുസബ്ബിഹത, മുസബ്ബിഹ വിരലിനെ നീട്ടി നീട്ടണം, പരത്തി പരത്തിയിട്ട്. എന്ത്? വൽ ഇബ്ഹാമ, എന്താണ്? തള്ളവിരലിനെയും. ഇമാറവ അബൂഹുമൈ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂഹുമൈ അള്ളാഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം. ഇനി അടുത്തത് വൽ ഖൗൽ സാലിസ്, മൂന്നാമത്തെ രീതി. അനഹു യഖബദുൽ ഖിൻസറ വൽ ബിൻസറ വയുഹല്ലിഖുൽ ഇബ്ഹാമു മഅൽ വുസ്ത്വാ ലിമാറവ വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു. അതായത് ചെറുവിരലും മോതിരവിരലും പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ചെറുവിരലും മോതിരവിരലും. എന്നിട്ട് യുഹല്ലിഖുൽ ഇബ്ഹാമു മഅൽ വുസ്ത്വാ, ഇബ്ഹാം വുസ്ത്വായുമായിട്ട് ഒരു റിംഗ് ചേർക്കണം, റിംഗ് ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? അതാണ് ഹൽഖ്. അത് ഏത് ഹദീസ് പ്രകാരം? വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു ഹദീസ് പ്രകാരം. ഇനി അഹദീസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളാ മിർഫഖഹുൽ അയ്മന അലാ ഫഖദിഹിൽ യുംന ഫമ ഖദ അസാബിഹുൽ ഖിൻസറ വല്ലദീ തലീഹ, എന്നാണ്? ഫമ ഖദ അസാബിഹുൽ ഖിൻസറ, ഖിൻസർ എന്ന് പറഞ്ഞാൽ ചെറുവിരൽ അല്ലേ, വല്ലദീ തലീഹ അതിനോട് ചേർന്നതും, വഹല്ല ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചു എന്നർത്ഥം. വഹല്ല ഖദ ഇസ്മുഹിൽ വുസ്ത്വാ, വുസ്ത്വാ നടുവിരലിനെ വട്ടത്തിലാക്കിയത് അനൽ ഇബ്ഹാം, ഇബ്ഹാം ഇബ്ഹാം എന്ന് പറഞ്ഞാൽ ഈ തള്ളവിരൽ ആണ്. വറഅയ്തുഹു യുഷീറു ബിഹാ അവറഫ സബ്ബാബ, സബ്ബാബത്ത് എന്ത് ചെയ്തു? ഉയർത്തിയും ചെയ്തു, ചൂണ്ടുവിരൽ ഉയർത്തിയും ചെയ്തു. വറഅയ്തുഹു യുഷീറു ബിഹാ, ആ സബ്ബാബത്ത് കൊണ്ട് നബി ചൂണ്ടുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന്. ഇനി അടുത്തത് അഷറഹ്, ഇതിന്റെ ഷറഹ്. ഹദീസ് ഇബ്നു ഉമർ റവാഹ മുസ്ലിം ബിലഫ്ളിഹി വഹദീസ് ഇബ്നു സുബൈർ റവാഹ മുസ്ലിമുൻ അയ്ദൻ. ഇബ്നു സുബൈറിനെയും ഇബ്നു ഉമറിനെയും റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് ഹദീസും ആർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ട് മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല ബൈഹഖി, ഇമാം ബൈഹഖി പറയുന്നു, വനഹ്നു നുഖയ്യിറുഹു വനഖ്താറു മാ ഫീ ഹദീസ് ഇബ്നു ഉമർ വഇബ്നു സുബൈർ ലിസുബൂതി ഖബരിഹിമ وقوه اسنادهما ومزيه رجالهما ورجحانهم في الفضل على عاصم بن كليب راوي حديث وائل. ഇനി ഇമാം ബൈഹഖി റഹ്മഹുള്ള പറയാണ്, വനഹ്നു നുഖയ്യിറുഹു ഈ ഹദീസുകളിൽ നാം സെലക്ട് ചെയ്യുന്നു, വനഖ്താറു നമ്മൾ മുഖ്താറാക്കുന്നു, എന്ത്? ഫീ ഹദീസ് ഇബ്നു ഉമർ വഇബ്നു സുബൈർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹദീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇമാം ബൈഹഖി റഹ്മഹുള്ള പറയാണ്, എന്തിന് കാരണം? ഈ സുബൂത്തി ഖബരിഹിമ ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് കാരണം, കൂടുതൽ സ്ഥിരപ്പെട്ടതാണ്. വഖുവ്വതി ഇസ്നാദിഹിമ അതിന്റെ പരമ്പര കൂടുതൽ ശക്തമാണ് എന്നതിനാൽ, വമസിയ്യതി റിജാലിഹിമ അതിലെ റിപ്പോർട്ടർമാർ ശക്തരാണ് എന്നതിനാൽ, ഒരു ജുഹാലിഹിം അവരുടെ പ്രബലതയും ഒക്കെ പരിഗണിച്ചുകൊണ്ട്, ഫിൽ ഫദൽ ശ്രേഷ്ഠതയും പുണ്യതയും, ശ്രേഷ്ഠതയിൽ അവരുടെ ഇബ്നു സുബൈർ അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരെണ്ടുപേരുടെയും പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട്, ഫദലും പരിഗണിച്ചു, അല ആസിം ബിൻ കുലൈബ് റാവി ഹദീസ് വായിൽ, വായിൽ എന്നിവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആസിം ബിൻ കുലൈബിനേക്കാൾ, ആ ഹദീസിനേക്കാൾ ഈ ഹദീസ്, ഈ രണ്ട് ഹദീസിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് ഇമാം ബൈഹഖി പറയുന്നു. ഇനി മോഡ്യൂൾ 4 ഷറഹുൽ മുഹാദബ തന്നെ തുടരുകയാണ്. അമ്മാ അൽഫാദുൽ ഫസ്ൽ, ഇനി ഇവിടെ പദങ്ങളെ കുറിച്ച് പറയാം. ഫൽ മുസബ്ബിഹതു ഹിയ അസ്സബ്ബാബതു, മുസബ്ബിഹത്ത് എന്ന് പറഞ്ഞത് ഏതാണ്? അസ്സബ്ബാബതു, സബ്ബാബത്താണ്. ഇതിന് മുസബ്ബിഹത്ത് എന്ന് പറയും, സബ്ബാബത്ത് എന്ന് പറയും. എന്താ അർത്ഥം? ചൂണ്ടുവിരൽ, ഫോർ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ അല്ലേ. ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫിംഗർ, ഇംഗ്ലീഷ് എന്താ? ഇൻഡെക്സ് ഫിംഗർ. അർത്ഥം അവിടെ ഇംഗ്ലീഷ് തെറ്റി ചെയ്തിട്ടോ? ഫോർ ഫിംഗർ, ഫോർ ഫിംഗർ എവിടെ എഴുതി?
അത് നോക്കണം, അറിയാം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കണേ. എന്തായാലും ചൂണ്ടുവരെ എന്താണ് അർത്ഥം അടുത്ത് നോക്കണം. ഇൻഡെക്സ് ഫിംഗർ എന്നല്ലേ ഇതിന് പറയാം, ചൂണ്ടുവരൽ ആണ് ഇൻഡെക്സ് അല്ലേ. ആണ് ഇനി സുമ്യത് മുസബ്ബിഹത്തൻ ഈ ഇഷാറത്തിഹായ തൗഹീദി വതൻസീഹി വഹുവ തസ്ബീഹു. അപ്പോൾ തൗഹീദിലേക്കും ചേർത്തുന്നതുകൊണ്ട്, അതായത് തൗഹീദിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിരൽ എന്നതുകൊണ്ട് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലേ ഇഷാറത്ത്, അതുകൊണ്ട് അതിന് മുസബ്ബിഹത്ത് വഹുവ തസ്ബീഹ തസ്ബീഹ. സുമ്യത് സബ്ബാബത്തൻ, ഇനി സബ്ബാബത്ത് എന്ന് പേര് പറയാൻ കാരണം എന്താ? അതുകൊണ്ട് ചൂണ്ടപ്പെടും തർക്കം ആൾക്കാരങ്ങോട്ട് തർക്കിക്കുമ്പോ ചീത്ത പറയുമ്പോ, ചീത്ത പറയുമ്പോ ആരടാ ഞാനടാ ഏറിയ ചീത്ത പറയുമ്പോ അല്ലേ, ചീത്ത പറയുമ്പോ ചൂണ്ടി സംസാരിക്കും, കൈ ചൂണ്ടി സംസാരിക്കുന്നത് അതപല്ല അല്ലേ. ചീത്ത പറയുമ്പോ അതപം നോക്കൂലല്ലോ. അതാണ് അപ്പൊ ചൂണ്ടി സംസാരിക്കാൻ ഉപയോഗിക്കുന്നു, ഇത് കൈ ചൂണ്ടി സംസാരിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ആ സബ്ബാബത്ത് നിന്ന് വരുന്നത് അക്കഥ സലാഹത്തമ്മ ഹംസീന, 53 കെട്ട് എന്ന് പറയാൻ അർത്ഥം. 53 കെട്ടിന്ന ഷർത്തുന അൻ ദഹലിൽ ഹിസാബി അയ്ലാ തറഫൽ ഖിൻസറി അൽ ബിൻസർ വലൈസ ദാരിക മുറാദൻ ഹുന ബൽ മുറാദുഹു അയ്ലാ അൽ ഖിൻസറ അൽ റാഹതി കമാ അയ്ലാ അൽ ബിൻസീറ വൽ വസ്താ അലൈഹ വൈനമ അറാദ സിഫത്തൽ ഇബ്ഹാമിൽ മുസബ്ബിഹ തതകൂന അൽ യദു അല സൂറത്തിൽ ലതി യസ്മിഹ അഹ്ലുൽ ഹിസാബി 59 ഇത്തിബാഅൻ ലിറിവായത്തിൽ ഹദീസിൽ സ്വഹീഹ് മുസ്ലിം വഗൈരിഹ കമാ സബഖ അല്ലാഹു അലം. ഇത് നമ്മളെ 53 അത് കെട്ടെന്ന് പറഞ്ഞേ ആ രീതിയെ ആണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു അത് ഹഫ്ദത്തുൽ അഹ്മദിയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഹിസാബിൻ്റെ ആളുകൾ മാത്തമാറ്റിക്സ് ആൾക്കാർ പറയുന്ന ആ പിന്നെ 53 എന്നുള്ള അർത്ഥത്തിലല്ല, അത് ഇവിടെ കണക്കിൽ വരുമ്പം അത് നമ്പർ 59 എന്ന അർത്ഥത്തിൽ വരുന്നതാണ് പറയുന്നത്. എന്തായാലും ആ വിരൽ വെക്കുന്ന രീതി ഹഫ്ദത്തുൽ അഹ്മദിയിൽ പറഞ്ഞ അതേപോലെ തന്നെ ആണ്. അതായത് എങ്ങനെയാണ് ബൽ മുറാദുഹു അയ്ലാൽ ഖിൻസറ, ഖിൻസറിനെ ഖിൻസറാണ് ചെറുവിരൽ, അൽ റാഹതി ഇങ്ങനെ കൈ പളയിൽ വെക്കണം ഇവിടെ ഉള്ളിൽ, കമാ അയ്ലാൽ ബിൻസറ വൽ വസ്ത അലിഹ ഇങ്ങനെ മൂന്നും ഇങ്ങനെ വെക്കണം എന്നർത്ഥം. വൈനമാ അതേപോലെ വെച്ചിട്ട് പിന്നെ ഈ ഇത് ചൂണ്ടണം, പിന്നെ ഈ തള്ളവിരൽ വെക്കുന്നത് പറഞ്ഞു അല്ലേ. തള്ളവിരൽ ഒന്നുകിൽ ഇങ്ങനെ ചേർത്ത് വരും അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് വരും. അടുത്തത് പാല സുഹാബുന, നമ്മുടെ ആളുകൾ നമ്മുടെ മദ്ഹബുകാർ ഷാഫി മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു വകൈഫ ഫഅല മിൻ ഹാദിഹിൽ ഹൈആതി ഫഖദ് അതാ ബിസുന്ന, ഇതിൽ ഏത് രൂപം കൊണ്ടുവന്നാലും ഏത് രൂപത്തിൽ വെച്ചാലും സുന്നത്ത് തന്നെയാണ്, നബി ശരീരപ്പെട്ടത് തന്നെയാണ്. ഖിലാഫിൽ അഫ്ദൽ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്നതിലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പാല സുഹാബുന, നമ്മുടെ മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു വാലൽ അഖ്വാരി വൽ ഔജുഹി കുല്ലിഹ യുസന്നു ഐ യുഷീറ ബി മുസബ്ബഹത്തിൻ യുംനാഹു, എല്ലാ അഖ്വാരി ഔജുഹും രീതികളും പരിഗണിച്ചാലും ഏതിലും എങ്ങനെയാണ് എല്ലാത്തിനും സുന്നത്ത് എങ്ങനെയാ മുസബ്ബിഹ, അതായത് ചൂണ്ടുവിരൽ കൊണ്ട് വലത് ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടണം. ഫയർഫഉഹ, അങ്ങനെ അതിനെ ഉയർത്തണം. ഇദാ ബലഗൽ ഹംസത മിൻ ഖൗലിഹി ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്നുള്ള അംസ എത്തുമ്പം എന്ത് ചെയ്യണം ചൂണ്ടണം എന്നതാണ്. അപ്പൊ അത് ഇവിടെ ഇത് ഷാഫി മദ്ഹബുകാരുടെ അഭിപ്രായം പറയുന്നത്. ഇനി വനസ ഷാഫിഉയും ഇസ്തിഹ്ബാബൽ ഇഷാറത്തിൽ അഹാദീസി സാബിഖ, ഷാഫി ഇമാം ഇങ്ങനെ കൈവിരൽ ചൂണ്ടുവിരൽ ചൂണ്ടണം എന്നത് നസ്സായിട്ട് പറഞ്ഞിരിക്കുന്നു. കൈവിരൽ ചൂണ്ടണം, അതിനാർക്കും അഭിപ്രായ വ്യത്യാസമല്ല, കൈവിരൽ ചൂണ്ടണം. ഇനി ഖാല സുഹാബുന, നമ്മുടെ മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു വലാ യുഷീറു ബിഹാ ഇല്ലാ മറത്തം വാഹിദ, ഒരു പ്രാവശ്യമല്ലാതെ ചൂണ്ടേണ്ടതില്ല, ഒരൊറ്റ പ്രാവശ്യം ചൂണ്ടിയാൽ മതി, പിന്നെ അത് അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി വഹക്കർ റാഫിഉ വജ്ഹൻ അന്നഹു യുഷീറു ബിഹാ ഫി ജമീഅ തശഹ്ഹുദി ഹുവ ളഈഫ്, തശഹ്ഹുദിൽ മുഴുവൻ ഇങ്ങനെ ചൂണ്ടണം എന്ന് ഇമാം റാഫിയെ പറഞ്ഞിട്ടുണ്ട്, അത് ദുർബലമാണ് എന്ന്. ഇനി ഷറഹുൽ മുഹദബ തന്നെ തുടരുകയാണ് وهل هل يحركها عند الرفع بالإشارة فيه أوجه يعني ചൂണ്ട വിരൽ അനക്കേണ്ടതുണ്ടോ ഉയർത്തുമ്പോ, ഉയർത്തുമ്പോ ഉയരും തുമ്പല്ല അനക്കണമെന്നുണ്ടായി, പിന്നെ എങ്ങനെ അനക്കണം എന്നുള്ളതാണ്, ശരി താഴോട്ടും മേലോട്ടും ആയിട്ട് ഇങ്ങനെ അനക്കണോ അതോ ഇങ്ങനെ ചൂണ്ടിയാ മതിയോ, മനസ്സിലായില്ലേ. അത് അഭിപ്രായ വ്യത്യാസമുണ്ട്, വ്യത്യസ്ത അഭിപ്രായം. ഷാഫി മദ്ഹബ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇനി അസ്വഹീഹു
ഷാഫി മദ്ഹബിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. അല്ലാതെ ഖത്താ ബിഹിൽ ജംഹൂറു അന്നഹു ലാ യുഹരിക്കുഹ, എന്താണ് ചൂണ്ടുവിരൽ ഇളക്കരുത് എന്നാണ്. ഇളക്കരുത് എന്നാൽ ചൂണ്ടാൻ വേണ്ടി ഇളകും, ആ ഇളകലല്ല അറിഞ്ഞ് ശരി. ഫലോ ഹർറകഹ കാന മക്റൂഹൻ വലാ തബ്തുലു സലാത്തുഹു, ഇനി ഒരാൾ ചൂണ്ടുവിരൽ അനക്കിയാൽ അത് കറാഹത്താകും, എന്നാൽ അയാളുടെ സ്വലാത്ത് നിസ്കാരം ബാത്തിലാവുകയില്ല. അനക്കി വിചാരിച്ചിട്ട് നിസ്കാരം ബാത്തിലാവുകയില്ല, വേറെ മദ്ഹബിൽ അനക്കണം എന്നുണ്ട്. ശരി, മാലിക് മദ്ഹബിൽ. ഇനി ലിഅന്നഹു അമലുൻ ഖലീലുൻ, കാരണം അത് കുറഞ്ഞ അവരാണ്. ചെറിയ രൂപത്തിൽ അനക്കി വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കൂല, നിസ്കാരം ബാത്തിലാവും. കാരണം തുടർച്ചയായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കരുത്. ഇടക്കിടക്ക് അനക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ അനക്കുന്നത് ഏത് മദ്ഹബ് പ്രകാരം ശരിയല്ല. ദുആ ചെയ്യുന്ന സമയത്ത് ദുആന്റെ വചനങ്ങൾ വരുമ്പോൾ അനക്കാറുണ്ട്. വേറെ ചില റിപ്പോർട്ടുകൾ ദുആ ഹദീസിൽ വന്നല്ലോ, നബി ദുആ ചെയ്യുമ്പോൾ, ദുആ ചെയ്യാറുണ്ട് തശഹ്ഹുദിൽ ദുആന്റെ വചനങ്ങൾ വരുമ്പോൾ മാത്രം ഉയർത്തുക എന്ന്. അല്ലാതെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണ്ട. ശരി, ഹക്കാഹു അബി അലി ബിൻ അബി ഹുറൈറ വഹുഷാദ് ളഈഫ്. ഇനി മൂന്നാമത്തെ അവസാനി രണ്ടാമത്തെ അഭിപ്രായം, യഹ്റുമു തഹ്രീക്കുഹ, വിരൽ അനക്കൽ ഹറാമാണ്, നിഷിദ്ധമാണെന്നുള്ള അഭിപ്രായം. പക്ഷേ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ളഈഫുൻ ഷാദ്, അത് വികലമായ അഭിപ്രായമാണ്, ഷാദ്ദായ അഭിപ്രായമാണ്, ദുർബലമായ അഭിപ്രായമാണ്. അപ്പം ഹറാമൊന്നുമില്ല, വിരൽ അനക്കൽ ഹറാമില്ല, നിസ്കാരം ബാത്തിലാവില്ല എന്നതാണ്. വസാലിഹു മൂന്നാമത്തെ അഭിപ്രായം, ഷാഫി മദ്ഹബ് തന്നെ മൂന്നാമത്തെ അഭിപ്രായം, യുസ്തഹബ്ബു തഹ്രീക്കുഹ, ഇത് വിരൽ അനക്കൽ സുന്നത്താണ് എന്ന അഭിപ്രായം. അത് മാലിക് മദ്ഹബിലുള്ള അതേ വീക്ഷണം. ഹക്കാഹു ഷെയ്ഖ് അബു ഹമീദ് അൽ ബന്ദനീജി വൽ ഖാളി അബു തയ്യിബ് ആഖറു, ഇങ്ങനെ കുറേ ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബിഹദീസി വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞ വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അത് ഇല്ലിങ്ങനെ അനക്കിയിരുന്നുണ്ട് അല്ലേ, നമ്മൾ തുഹഫത്തുൽ അഹ്മദിയിലും അത് കണ്ടതാണ്. എന്ത്, നബി ദുആന്റെ അവസരത്തിൽ തശഹ്ഹുദിൽ ഇങ്ങനെ അനക്കിയിരുന്നുണ്ട്. അപ്പോൾ ആ ഹദീസാണ് തെളിവ് പറയുന്നത്. ഇനി അതിനുണ്ട് ഫറഅയ്തുഹു യുഹരിക്കുഹ യദുഉ ബിഹാ, ഞാൻ നബി അവർകളുടെ അവർകൾ ചൂണ്ടുവിരൽ അനക്കുന്നതായി കണ്ടു, യദുഉ ബിഹാ, എന്നിട്ട് അങ്ങനെ ദുആ ചെയ്യുന്നു, ദുആ ചെയ്യുമ്പോൾ നബി അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന്. റവാഹുൽ ബൈഹഖി ബിഇസ്നാദിൻ സ്വഹീഹൻ, സ്വഹീഹായ പരമ്പരയോടുകൂടി ബൈഹഖി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല അൽ ബൈഹഖി, എന്നിട്ട് ബൈഹഖി ഇമാം പറയുകയാണ് ഈ രണ്ട് ഹദീസിനെയും കൂടി കോർത്തിണക്കിക്കൊണ്ട്, അതായത് ഇത് ചലിപ്പിച്ചിരുന്നില്ല എന്നുള്ള ഹദീസുണ്ട്, ചലിപ്പിച്ചിരുന്നു എന്നുള്ള ഹദീസുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഇമാം ബൈഹഖി വിശദീകരിക്കുകയാണ്. يحتمل ان يكون المراد بالتحريك الاشاره بها لا تكرير تحريكها. എന്താണ് ഇവിടെ കൈ വിരൽ ചലിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അത് മുറാദ് എന്താണ് അവിടെ ഉദ്ദേശം എന്നാൽ ഇഷാറത്ത്, വിരൽ ചൂണ്ടുക എന്ന ഉദ്ദേശമാണ്. വിരൽ ചൂണ്ടുമ്പോൾ ചലിക്കുകയല്ലോ, ആ ചലനമാണ് ഉദ്ദേശം. ലാ തക്രീറ തഹരീഖ, ഈ ചലനം ഇങ്ങനെ ആവർത്തിക്കുക എന്നതല്ല. ഫയക്കൂന മുവാഫിഖൻ ലിറിവായത്തി ഇബ്നു സുബൈർ, അപ്പോൾ അത് ഇബ്നു സുബൈറിന്റെ റിപ്പോർട്ടിനോട് യോജിക്കും. ഇബ്നു സുബൈറിന്റെ റിപ്പോർട്ടിൽ എന്താണ് ചലിപ്പിക്കുന്ന അല്ല ചൂണ്ടുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ. ഇനി അതേപോലെ അത് ഇബ്നു സുബൈറിന്റെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഷീറു ബി ഉസ്ബുഹി ഇദാ ദഅ ലാ യുഹരിക്കുഹ. ഇബ്നു സുബൈർ പറയണെന്ത്, ഇബ്നു സുബൈർ റിപ്പോർട്ടിൽ വിശ്വാസം പറഞ്ഞതായിട്ട് പറയണെന്ത്, നബി കൈവിരൽ ചൂണ്ടുവിരൽ ചൂണ്ടിയിരുന്നു, പക്ഷെ ലാ യുഹരിക്കുഹ, അതിനെ ചലിപ്പിച്ചിരുന്നില്ല. ഇതാ ദാന്ന് പറഞ്ഞു എന്ത്, പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന ഭാഗം വരുമ്പോൾ. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സഹീഹ്, അബൂ ദാവൂദ് നല്ല പരമ്പരയോടുകൂടി, സഹിയായ പരമ്പരയോടുകൂടി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഉമർ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്രീകുൽ അസ്ബുഇ അസ്ബുഇ ഫി സ്വലാത്തി മദറാത്തുൽ ശൈത്താൻ ഫലൈസ ബിസ്വഹീഹ്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ്, തഹ്രീകുൽ ഉസ്ബുഇ വിരൽ ചലിപ്പിക്കൽ, ഫിഷ് സ്വലാത്തി നിസ്കാരത്തിൽ, മദറാത്തുൽ ശൈത്താൻ ഷൈത്താൻ ആട്ടാനാണ് എന്നൊരു ഹദീസ്. ആ ഹദീസ് സ്വഹീഹ് അല്ല, അല്ലേ, ഫലൈസ ബിസ്വഹീഹ്, സ്വഹീഹ് അല്ല. ഖാല അൽബൈഹഖി തഫറത് ബിഹി അൽവാഖിദി വഹുവ ളഈഫ്, അൽവാഖിദി അതിൽ ളഈഫാണ്, ദുർബലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ബൈഹഖി എന്നാണ്. ഇനി അടുത്ത സുനൻ അബി ദാവൂദിന് ഇബ്നു സുബൈർ
റളിയല്ലാഹുവിന്റെ ഹദീസ് കൊടുത്തത് ആണ്. ലാ യുഹരിക്കു ഹാദല ഭാഗം വരുന്ന ഹദീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഹംബലി ഫിഖ് കിതാബ് ആണ്, കഷ്ഫുൽ ഖന്നാർ എന്നാണ്. അതിൽ കാണാം ഇങ്ങനെ അതിൽ ഈ ഭാഗം വരുന്നുണ്ട്. വയുഷീറു മിറാറൻ കുല്ല മറത്തിൻ എന്ത ദിക്രി ലഫ്ളി അല്ലാഹ്, അല്ലാഹ് എന്ന പദം വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യണം, വരുമ്പോഴൊക്കെ പല പ്രാവശ്യം ചൂണ്ടണം ശരി എന്ന് വരുന്നുണ്ട്. തംബീഹനല തൗഹീദി, തൗഹീദിനെ ഉണർത്തിക്കൊണ്ട്. വലാ യുഹരിക്കുഹ, എന്നാൽ ഇതിനെ ചലിപ്പിക്കരുത്. പറഞ്ഞാൽ ഇങ്ങനെ ചൂണ്ടിയാൽ മാത്രം മതി, ഇങ്ങനെ ചലിപ്പിക്കണ്ട എന്നർത്ഥം. അതാണ് ഹംബലി മദ്ഹബലി ഈ കിതാബിൽ പറയുന്നത്. കഷ്ഫുൽ ഖന്നാർ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അവർക്കുള്ള ഫത്വ ഈ വിഷയത്തിൽ, അദ്ദേഹം ആധുനിക സലഫി പണ്ഡിതൻ, നമുക്കറിയാം. ഇനി അതിലെന്താണ്, കാനി യുഹരിക്കുഹ ഇദാ ദഅ, നബി ദുആ ചെയ്യുമ്പോൾ, ഇവിടെ ദുആന്റെ വചനങ്ങൾ വരുമ്പോൾ നബി കൈവിരൽ ചൂണ്ടുവിരൽ ചൂണ്ടിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുള്ളത്. എന്താണ് അവിടെയും തന്നെ സ്ഥിരമായി കൈവിരൽ ഇടക്കിടെ ചൂണ്ട് അരക്കുക എന്നല്ല, ആ ഫത്വയുടെ ചോദ്യം ഉത്തരമുണ്ട്. ഉത്തരത്തിൻ്റെ ഭാഗം ആ സുന്നത്തു അൽ ഇഷാറത്തു ബിസ്സബാബത്തി ഇദാ ജലസ തശഹ്ഹുദിൽ അവ്വലി വൽ ആഖിരി, ഒന്നാമത്തെയും രണ്ട് അവസാനത്തെയും അത്തഹിയാത്തിനിരിക്കുമ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുക എന്നതാണ് സുന്നത്ത്. യഖബിദു അസാബിഅഹു കുല്ലഹ വയുഷീറു ബിസ്സബാബ, എല്ലാ കൈവിരലുകളും കൂട്ടിപ്പിടിക്കണം, എന്നിട്ട് എന്താണ് ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടണം. വറുബമ തബദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൻസറ വൽ ബിൻസറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു, ചെറുവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിക്കുമായിരുന്നു. വഹല്ലഖ ഇബ്ഹാമഹു അലൽ വുസ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിരലിനോട് ചേർത്ത് തള്ളവിരൽ വെച്ചിട്ട് അത് ഒരു വട്ടം ആക്കുമായിരുന്നു. വഅശാറ ബിസ്സബാബത്തി അലൈഹി സ്വലാത്തു വസ്സലാം ഫി ജൽസതിഹി ലിത്തശഹ്ഹുദി, തശഹ്ഹുദിന് വേണ്ടി നബി ഇരിക്കുമ്പോൾ ഇങ്ങനെ നബി ചെയ്തിരുന്നത്, അത് ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുകയും ചെയ്യുമായിരുന്നു. അമ്മ തഹരീഖു, അപ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് പിന്നെ ഇടക്ക് അളക്കുന്നുണ്ടല്ലോ, അതാണ് തഹരീഖ്. വന്നിട്ടുണ്ടല്ലോ, അപ്പോ പിന്നെ ഈ തശഹ്ഹുദിൻ അവിടെ ഇരിക്കുമ്പോ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത്, അത്തഹിയാത്ത് പറഞ്ഞാൽ അതിന് ശേഷം തുസ്സലാത്ത് മറ്റു കാര്യങ്ങളൊക്കെ വരും, ഇതൊക്കെ വരും, അതിൽ ഉൾപ്പെടെ തശഹ്ഹുദിൽ ഇരിക്കുന്ന സമയത്ത് അത്തഹിയാത്തിലെ വരില്ലെങ്കിലും അത്തഹിയാത്തിൽ ഇരിക്കാന്ന് പറയുമ്പോൾ ആ ഭാഗം മൊത്തമാണ് പറയുന്നത്. ശരി, അപ്പോ അതിൽ വരുന്ന ദുആകൾ ആ ദുആന്റെ സമയത്താണ് കൈവിരൽ ആ ചൂണ്ടുവിരൽ എന്ത് ചെയ്യേണ്ടത്, ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ചൂണ്ടുവിരൽ ഇളക്കേണ്ടത്. അതാണ് യാഹിരി അന്ത ദുആഇ, അതായത് ദുആന്റെ അവസരത്തിൽ യുഹരിക്കുഹ ഖലീലൻ, കുറേശ്ശെ ചലിപ്പിക്കുമായിരുന്നു. മിസ്ല ഖൗലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ അഊദു ബില്ലാഹി മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ അഇനി അലാ ദിക്രി, ഇതൊക്കെ ദിക്റുകൾ ദുആകളൊക്കെ വന്നിട്ടുള്ളതാണ് അല്ലേ. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ, അപ്പോൾ എന്താണ് ദുആണത്, നബിക്ക് വേണ്ടിയുള്ള ദുആണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നബിക്ക് അള്ളാഹുവിൻ്റെ കരുണ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നതാണ് അല്ലേ. സ്വലാത്തു സലാം. അപ്പോൾ അതേപോലെ പിന്നെ അഊദു ബില്ലാഹി മിൻ അദാബി ജഹന്നം, അള്ളാഹുമ്മ അഇനി അലാ ദിക്രിക്ക് സ്വലാത്തിന് ശേഷമുള്ള ദുആകൾ ഹദീസിൽ വന്നിട്ടുണ്ട് ഇതുപോലുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള പല ഹദീസുകൾ ഇതുപോലുള്ള മിന ദഅവാത് ഖബല സലാം, ഈ സലാം കിട്ടുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഈ ദുആകൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഉള്ള ഒക്കെയാണ് എന്ത് ചെല്ലേണ്ടത്, എന്ത് ചെയ്യേണ്ടത്, ഈ ചൂണ്ടുവിരൽ അനക്കേണ്ടത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഫത്വ നൽകിയിട്ടുള്ളത്. ഇനി യുഷീറു ബി ഉസ്ബുഇഹി ഇൻദ കുല്ലി ദുആഇൻ ഹർകത്തിൻ ഹർകത്തൻ ഖലീലൻ, എന്താണ് ചെറിയ അനക്കം, നന്നായിട്ട് ഇങ്ങനെ അനക്കിയിട്ട് എന്താ കേട്ടോ, എന്താണ് അത്രയാണ് അതിൻ്റെ ഫത്വ. ഓക്കെ, അപ്പോൾ അവിടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അപ്പോൾ ഇനി ഒരു കാര്യം പറയാം, ഇതിപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് ചുരുക്കം, ഈ വലത് കൈ ഇടത് കൈ എവിടെ വെക്കണം, ഇടത് കാൽ തുടങ്ങുന്നേ റുക്കുപത്തിനോട് മുട്ടിനോട് ചേർത്ത് വരണം, അത് പരത്തി വെച്ചാൽ മതി കൈ കൈവിരൽ. ഇനി വലത് കൈ എന്ത് ചെയ്യണം, വലത് കൈയിലെ ഈ വിരലുകൾ കൂട്ടിപ്പിടിക്കണം. എന്ത് ചെയ്യണം, തള്ളവിരൽ ഒന്നുകിൽ ചൂണ്ടുവിരലിനോട് ചേർത്ത് ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ നടുവിരലിനോട് ചേർത്ത് ഒരു വട്ടമാക്കി പിടിക്കണം, ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടണം. അത് ഷാഫി മദ്ഹബ് പ്രകാരം ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാണ്, ഇല്ലല്ലാ
എന്ന് പറയുമ്പോൾ ചൂണ്ടിയിട്ട് അങ്ങനെ തുടരുക എന്നതാണ്. പിന്നെ ഈ ഹദീസിൽ കാണാം എന്ത്, ഇതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടി ഈ ചൂണ്ടുവിരൽ ആ ഇഷാറത്തിൻ്റെ അപ്പുറം പോയിരുന്നില്ല. അപ്പോൾ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുക ആയതുകൊണ്ടല്ല ദൃഷ്ടി അങ്ങോട്ട് പോകാറുണ്ട്. സുജീദിൻ്റെ സ്ഥാനത്തേക്കല്ല, അവർ ദൃഷ്ടി അപ്പുറം പോയിരുന്നില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടി പിന്നെ അതിങ്ങനെ തുടരുക എന്നതാണ്. ഇനി ഹനഫി മദ്ഹബ് പ്രകാരം ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഉയർത്തണം, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ താഴ്ത്തണം. ഇനി നമ്മളിപ്പോൾ ഹംബലി മദ്ഹബിലെ ഒരു കിതാബിൽ കണ്ടത് എന്താണ്, അള്ളാഹ് എന്ന പദം വരുന്നിടത്ത് ഇഷാറത്ത് ചെയ്യണം. പിന്നെ മാലിക്കി മദ്ഹബിൽ എന്താണ്, അല്ല ഇബ്നു ബാസിൻ്റെ ഫത്വ എങ്ങനെയാണ്, ഇങ്ങനെ തഹരീക്ക് വേണം എന്നാണ്, ഇത് ദുആന്റെ അവസരങ്ങളിൽ തഹരീക്ക് ഇളക്കണം എന്നാണ്. അല്ലാത്തപ്പോൾ ഇങ്ങനെ ചൂണ്ടിയാൽ മാത്രം മതി, ചൂണ്ടലപ്പോഴുണ്ട്. പിന്നെ ചൂണ്ടൽ തുടക്കം മുതലേ വേണം എന്ന് ആണ് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് ഇമാം മുബാറക് ഫുരി പറഞ്ഞതായിട്ടും കണ്ടു. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.